പശ്ചിമബംഗാളിൽ സ്ഥിതിഗതികൾ മമതാ ബാനർജിക്ക് കൈവിടുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗവർണറുടെ അസംതൃപ്തി മമതാ ബാനർജി കൃത്യമായി ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. മമതാ ബാനർജി ഇതുവരെ ബി ജെ പി നേതൃത്വവുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടത്തിയിരുന്നത്. മമതാ ബാനർജിയുടെ ഭരണക്രമവും ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ ഗവർണറോട് ഏറ്റുമുട്ടുന്ന മമതാ ബാനർജിയുടെ നിലപാട്, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവിയോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൻ്റെയോ ഭരണത്തിൻ്റെയോ ഒക്കെ അടിവേരിളക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഗവർണറുടെ ഏതൊരു നീക്കത്തെയും ഗവർണറുടെ റിപ്പോർട്ടുകളെയും ഗവർണറുടെ നിലപാടിനെയും പശ്ചിമബംഗാളുമായി ബന്ധപ്പെട്ട സുരക്ഷ, അതിൻ്റെ തെരുവുകളുമായി ബന്ധപ്പെട്ടുള്ള രീതി, ഇതൊക്കെ ഗവർണറുടെ ഏതൊരു നിലപാടിനെയും ഖണ്ഡിക്കുന്ന തരത്തിലേക്ക്, വെല്ലുവിളിക്കുന്ന തരത്തിലേക്കാണ് മമതാ ബാനർജി മുന്നോട്ട് പോകുന്നത്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഭരണക്രമത്തിൻ്റെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നത് ഗവർണർ തന്നെയാണ്. ഗവർണറാണ് സ്റ്റേറ്റിൻ്റെ അധിപൻ, ഗവർണറാണ് ഭരിക്കുന്നത്. അതിൻ്റെ ഒരു രീതി വെച്ച് ഗവർണർക്ക് വേണ്ടി ചീഫ് മിനിസ്റ്റർ ഭരിക്കുന്നു. ഗവർണറാണ് ഭരണക്രമത്തിൻ്റെ അധിപൻ, സ്റ്റേറ്റിൻ്റെ അധിപൻ. ആ അധിപനാണ് കാര്യങ്ങൾ ചോദിക്കുന്നതും പറയുന്നതുമെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട ബാധ്യത ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ മമതാ ബാനർജി ഗവർണറുടെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ ഗവർണർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാനോ മമതാ ബാനർജി തയ്യാറാകുന്നില്ല. വലിയൊരു തരത്തിൽ പശ്ചിമബംഗാളിൽ ഭരണഘടനാ പ്രതിസന്ധി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് ഗവർണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു, ഗവർണറുടെ നിലപാട് പുറത്തു വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഗവർണറെ രാഷ്ട്രീയക്കാരനാക്കി ചിത്രീകരിക്കുക കൂടി, ആക്ഷേപിക്കുക കൂടി ചെയ്യുന്നു മമതാ ബാനർജി എന്നുള്ളതും ഇപ്പോൾ വിമർശന വിധേയമാവുകയാണ്. എന്തായാലും ഇപ്പം മമതാ ബാനർജിയുടെ സ്ഥിതി ഏറ്റവും അപകടത്തിലേക്ക്, രാഷ്ട്രീയ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു മമതാ ബാനർജി സ്വയം എന്നുള്ളത്. മമതാ ബാനർജി പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ആ രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ആ രീതിയിലായിരുന്നു മമതാ ബാനർജി. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതൊക്കെ സാധ്യമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ഗ്യാദറിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ അത് ഒരുപക്ഷെ സഹായകരമാകും, രാഷ്ട്രീയപരമായി സഹായകരമാകും. പക്ഷേ പശ്ചിമബംഗാളിൽ അത്തരത്തിൽ രാഷ്ട്രീയ സഹായം മമതാ ബാനർജിക്ക് കിട്ടിയില്ല. അത് ബി ജെ പിക്കാണ് കിട്ടിയത്. ആ അർത്ഥത്തിൽ 18 സീറ്റുകൾ ബി ജെ പി സ്വന്തമാക്കുകയും ചെയ്തു പശ്ചിമബംഗാളിനെ പോലെ ഒരിടത്ത്. ഗവർണർ വിളിക്കുന്ന മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാത്ത മമതാ ബാനർജി, ഗവർണർ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അവിടുത്തെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിൻ്റെ തെരുവുകൾ മുഴുവൻ കാവിക്കൊടി പാറിപ്പറക്കുകയാണ്. അത് ബി ജെ പി അംഗങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പശ്ചിമബംഗാളിൻ്റെ തെരുവുകൾ ബംഗാളി സ്ത്രീകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട്, അതോടൊപ്പം മമതാ ബാനർജിയുടെ ഫാസിസ്റ്റ് നടപടിയെ വിമർശിച്ചുകൊണ്ട് സ്ത്രീകളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. സ്ത്രീകൾ തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ്. എന്തിനാണ് സ്ത്രീകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്? ആ ചോദ്യം അവിടെ പശ്ചിമബംഗാളിൻ്റെ സ്ഥിരതയും സുസ്ഥിരതയും സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണമാകുന്നത് ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. പശ്ചിമബംഗാളിൻ്റെ തെരുവുകൾ ക്രിമിനലുകൾ കൈയടക്കിയിരിക്കുന്നു, ഗുണ്ടകൾ കൈയടക്കിയിരിക്കുന്നു. സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും നിലനിൽക്കില്ലാത്ത രീതിയിൽ പശ്ചിമബംഗാളിൻ്റെ തെരുവുകളെ അരാജകവാദികൾ പിടിച്ചെടുക്കുമ്പോൾ അത് തന്നെ ഒരു സൗകര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മമതാ ബാനർജി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഗവർണർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് വിരുദ്ധ കക്ഷികളുടെ നേതാക്കളൊക്കെ അത്തരത്തിൽ പരാതിയുമായി ഗവർണറെ സമീപിച്ചിട്ടുണ്ട്. ഗവർണറെ സമീപിക്കുമ്പോൾ കെ എൻ ത്രിപാഠി ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കുകയാണ്. കെ എൻ ത്രിപാഠിയുടെ നടപടി മമതാ ബാനർജിയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ട് പശ്ചിമബംഗാളിൻ്റെ തെരുവുകൾ സ്ത്രീകൾ കൈയടക്കുന്നു? എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു? എന്തുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു? മമതാ ബാനർജി വെറും രാഷ്ട്രീയ നാടകം എന്ന് കൊട്ടിഘോഷിച്ച് പറയാൻ മാത്രമുള്ള സാഹചര്യമല്ല എന്നാണ് ഗവർണർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഗവർണറുടെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലുണ്ട്, രാഷ്ട്രപതിക്ക് മുന്നിലുണ്ട്. അതിൽ രാഷ്ട്രീയ അരാജകത്വം എന്നുള്ളതിനോടൊപ്പം പശ്ചിമബംഗാളിൻ്റെ സമാധാനം തകർന്നടിഞ്ഞിരിക്കുന്നു, സാധാരണക്കാർക്കുള്ള സമാധാനം തകർന്നടിഞ്ഞിരിക്കുന്നു. എന്തായാലും കെ എൻ ത്രിപാഠിയുമായി ബന്ധപ്പെട്ട് മമതാ ബാനർജി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ സംബന്ധിച്ച്, സംസ്ഥാനത്ത് അരാജകവാദം വിളയാടുന്നത് സംബന്ധിച്ചൊക്കെ വലിയ പരാതികൾ ഉയരുമ്പോൾ ഗവർണറുടെ ഫോൺ കോളുകളോടോ ഗവർണറുടെ നടപടികളോടോ ക്രിയാത്മകമായി പ്രതികരിക്കാൻ
ഒരു മുഖ്യമന്ത്രി തയ്യാറാകാത്തത് സംസ്ഥാനത്ത് ഭരണഘടനാ പ്രതിസന്ധി എന്നുള്ള രീതിയിലാണ്. ഗവർണറുടെ താക്കീതും മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. ഇനി മമതാ ബാനർജിക്ക് ഒളിച്ചു കളിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ഗവർണറോട് റിപ്പോർട്ട് ചെയ്യണം. മമതാ ബാനർജിയെ ഗവർണർ വിളിച്ചു വരുത്താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതനുസരിച്ച് മമതാ ബാനർജി പ്രതികരിക്കുന്നില്ല. എന്തായാലും മമതാ ബാനർജിയെ ഗവർണർ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്താൻ തന്നെയാണ് തീരുമാനം. ആ കിട്ടിയിട്ടുള്ള പരാതികൾ നേരിട്ട് മമതാ ബാനർജിയുമായി ചോദ്യരൂപത്തിൽ തന്നെ ചോദിക്കും. വ്യക്തമായ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റിൻ്റെത് ഗവർണർ ആവശ്യപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ആവശ്യപ്പെടുന്ന രീതി അനുസരിച്ച് മമതാ ബാനർജി ഈ നിമിഷം വരെ അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചിട്ടില്ല. ആ സാഹചര്യം ഭരണഘടനാ പ്രതിസന്ധി പശ്ചിമബംഗാളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി അന്ത്യശാസനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും, താക്കീതും മുന്നറിയിപ്പും ഉണ്ടാകും. മമതാ ബാനർജി കൃത്യമായി പ്രതികരിച്ചില്ല എങ്കിൽ ഗവർണറുടെ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും രാഷ്ട്രപതിക്കും പോകുന്നത് ഭരണഘടനാ പ്രതിസന്ധി എന്ന രീതിയിൽ തന്നെയായിരിക്കും. ഭരണഘടനാ പ്രതിസന്ധി ഒരു സംസ്ഥാനത്ത് ഉടലെടുക്കുന്നു എന്ന് ആ സംസ്ഥാനത്തിന്റെ ഗവർണർ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ കാര്യങ്ങൾ പശ്ചിമബംഗാളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് മമതാ ബാനർജി പഠിച്ചെടുക്കേണ്ടി വരും എന്ന് പറയുകയാണ് ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.